ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം സമയം ഒരു 5:30 കേട്ടോ. ഞാനിപ്പോൾ അത് റെസ്റ്റോറൻറ്റിലാണ്, ഒരു ചായയും പത്തിരിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ഏകദേശം 40 കിലോമീറ്റർ കവർ ചെയ്യാണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. ഞാൻ ഏകദേശം പൈതി വഴി വെച്ചിട്ടാണ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എല്ലാവർക്കും സംശയം ഉണ്ടാവും. നമ്മൾ ഇന്ന് ചേലാമറ്റം ശ്രീ കൃഷ്ണസ്വാമിയുടെ അമ്പലത്തിലേക്കാണ്. ഇവിടുന്ന് അത് പെരുമ്പാവൂരാണ് കേട്ടോ സ്ഥലം. ഇവിടുന്ന് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് 40 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ വഴി തെറ്റി കുറച്ച് കറങ്ങിയോണ്ട് തന്നെ എനിക്ക് 40 കിലോമീറ്ററിൻ്റെ മേലെ എനിക്ക് അങ്ങോട്ട് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. പിന്നെ ഇന്ന് എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, GRC റൈഡ് ഇന്ന് നടക്കേണ്ടായിരുന്നു. പക്ഷേ അത് എന്തോ കാരണവശാൽ പോസ്റ്റ്പോണ്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സോളോ റൈഡ് പോവാണ്. അങ്ങനെ ഞാൻ എത്തിയത് കേട്ടോ. അങ്ങനെ ഗൈസ്, ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല എനിക്ക് ഇത്രയും പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്നു. കാരണം അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു ഞാൻ പോയിരുന്നത്. കാരണം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നല്ല സ്പീഡിൽ പോകാനും കഴിഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ സേഫ്റ്റി വെച്ചിട്ട് തന്നെയാണ് സ്പീഡിൽ പോയത്. അമിതമായ സ്പീഡിലൊന്നുമല്ല, അത്യാവശ്യം ഒരു 50-60 കിലോമീറ്ററിൽ മാക്സിമം. കുറച്ചൊക്കെ ചില സമയങ്ങളിലൊക്കെ ക്ലൈംബ് വരുമ്പോൾ വളരെ സ്ലോ ആയിരിക്കും. ക്ലൈംബ് മീൻസ് കയറ്റമാണ്. കയറ്റം വരുമ്പോൾ അറിയാമല്ലോ എങ്ങനെയാണെന്ന്. ചില സ്ഥലങ്ങളിൽ കയറ്റമുണ്ട്, ഇറക്കുണ്ട്. കാരണം ഇത് എറണാകുളം ജില്ലേൻ്റെ ഒരു പെരുമ്പാവൂർ ഏരിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് അവിടുന്ന് കുറച്ചും കൂടി കഴിഞ്ഞ് എറണാകുളം ഡിസ്ട്രിക്ട് കഴിഞ്ഞു. അപ്പം ഈ പെരുമ്പാവൂരിൽ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഷോളയാർ റിസർവ് ഫോറസ്റ്റാണ്, കാടാണ്, ഫോറസ്റ്റിലേക്ക് എത്തും. അപ്പോൾ അവിടുന്ന് എനിക്ക് തോന്നി ഈ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ 5 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ കാടെത്തിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കറക്റ്റായിട്ട് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ എനിക്ക് കണ്ടത് മനസ്സിലായത്. ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അല്ല, ഇവിടെ എത്തിയപ്പോഴത്തേക്കും റേഞ്ചൊക്കെ കട്ട് ഓഫ് ആവാനായിട്ടുണ്ട്. ഏകദേശം എനിക്ക് ഇവിടേക്ക് ഇപ്പോൾ വരികയാണെങ്കിലും റേഞ്ച് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരാറുണ്ട്. അപ്പം ഗൂഗിൾ മാപ്പ് ഇട്ട് വരെ ഞാൻ വരാറുണ്ട്. കാരണം വഴി തെറ്റും എന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. എത്ര പ്രാവശ്യം വന്നാലും ഇവിടുന്ന് മനസ്സിലാവില്ല ഈ റൂട്ട്. അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ അക്യുറേറ്റ് ആവില്ല ചില സമയത്ത് നെറ്റ്വർക്ക് ഇഷ്യൂ വരുമ്പോൾ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആപ്പിൾ മാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിവിടെ വന്നത് കേട്ടോ. ആപ്പിൾ മാപ്പ് കുറച്ചും കൂടി അക്യുറേറ്റ് ആണ്. എവിടെയെങ്കിലുമൊക്കെ പോയി പെട്ട GPS ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മുടെ ഐഫോണൊക്കെ ആയതുകൊണ്ട് മേ ബി അതാണ് തോന്നുന്നത്. എനിക്ക് അതിൻ്റെ സിസ്റ്റം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആപ്പിൾ മാപ്പിലിടുമ്പോൾ എനിക്ക് GPSന് ഇഷ്യൂ വരാറില്ല. അപ്പോൾ ഞാനത് സ്ഥിരം യൂസ് ചെയ്യാറ്. അപ്പോൾ ഗൈസ്, നമ്മളിത് ഏകദേശം എടുത്ത് എത്താറുണ്ട്. ഏകദേശം 40 കിലോമീറ്ററിന് മേലെ ഞാൻ ചവിട്ടി കേട്ടോ. കാരണം എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഒരുപാട് കിലോമീറ്റർ ദൂരം വന്ന പോലെ ഉണ്ട്. ഞാനൊന്ന് കറങ്ങിപ്പോയി വഴി തെറ്റിയിട്ട്, ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയാതെ രാത്രി ആയതുകൊണ്ട്. അതാണ് അത്രയും കിലോമീറ്റർ ആയിപ്പോയത്. ഇപ്പോൾ 6:35 ആയിട്ടുള്ളൂ. ശരിക്കും 6:30 റീച്ച് ചെയ്യണ്ടായിരുന്നു നമ്മൾ. എന്നാലും ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊരു കാര്യം, ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പിടിച്ചത്. അതാണ് 1.5 മണിക്കൂർ കൊണ്ട് എത്തിയത്. ആ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ അമ്പലത്തിലേക്ക് കാണാം. ഇത് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നോക്കിയ ഗൈസ്, അടിപൊളിയല്ലേ, അടിപൊളി ഏരിയ. ഗൈസ്, അങ്ങനെ നമ്മൾ അമ്പലം എത്തിയിട്ട് ഏകദേശം ഞാൻ 6:45-6:40 എത്തുമ്പോഴേക്കും, കാരണം ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ റീച്ച് ചെയ്തു കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു കാര്യമുണ്ടായി. കാരണം ആ ഒരു ടൈം തന്നാൽ ബെറ്റർ ടൈമാണ്. കാരണം 40 കിലോമീറ്ററിന് മേലെ നമ്മൾ ഒരു 1.5 മണിക്കൂർ റീച്ച് ചെയ്യുന്നു വെച്ചാൽ അതൊരു അടിപൊളിയാട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഈ അമ്പലത്തിന് ഇവിടെ എത്തി കഴിയുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് സ്ഥലം. എവിടെയെങ്കിൽ വണ്ടി നമുക്ക്, നമ്മുടെ വണ്ടിക്ക് സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് തന്നെ എവിടെയും ചുമ്മാ ഒന്നും വെക്കാൻ പറ്റില്ല, ചാരി വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ അമ്പലം. അടിപൊളി കേട്ടോ. വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ ചെന്നപ്പോൾ തന്നെ. ഇത് ഈ പിതൃദോഷങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്യുന്ന അമ്പലം കേട്ടോ. കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. ബാധാദോഷങ്ങൾക്കും അങ്ങനെ കുറേ കാര്യങ്ങൾക്കുമായിട്ടൊക്കെ ചെയ്യുന്ന ഒരു അമ്പലം കൂടിയാണിത്. അപ്പം ഞാൻ എൻ്റെ ഷൂസൊക്കെ അവിടെ വെച്ച് അഴിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് വീഡിയോ അലോഡ് ആയിരിക്കില്ല. കാരണം അത് നമുക്ക് പുറത്തുനിന്നൊക്കെ ഇതൊക്കെ കണ്ടോ, പുറത്തുനിന്നൊക്കെ നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഉള്ളിൽ നിന്ന് ക്യാമറ അലോഡ് ആവാൻ ചാൻസ് ഇല്ല. നല്ല വലിയ ഫാനും അവിടെ അധികം വലിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ചെന്നപ്പോൾ തന്നെ. എനിക്ക് തോന്നുന്നത് ആ ഒരു ദിവസം സൺഡേ ആയിരുന്നു. സൺഡേ ആയതുകൊണ്ടായിരിക്കാം മേ ബി. ഓരോ പ്രത്യേക ദിവസങ്ങൾ, ആ ദിവസങ്ങൾക്കായിരിക്കും ഈ അമ്പലങ്ങളിൽ തിരക്ക് വരുന്നത്. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യം നോട്ടീസ് ചെയ്തതാണ് നമ്മുടെ ഭഗവാൻ വിഷ്ണുവാണ് നിൽക്കുന്നത്. അത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അത് ചെയ്തു വെച്ചത് നല്ല അടിപൊളി വർക്കാണത്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് പോകുമ്പം അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഉഗ്രമൂർത്തിയായ നമ്മുടെ നരസിംഹസ്വാമിയാണ്. ഉഗ്രം വീരം നമ്മുടെ നരസിംഹം, അതേ സ്വാമി നരസിംഹസ്വാമിനെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. മീൻസ് അതൊരു പെയിൻറ്റ് വർക്കല്ല, അതൊരു 3D പിക്ചറായിട്ട് അവർ ഭിത്തിയിൽ ചെയ്ത കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ട്. ഒരിക്കലും ഇത് പെയിൻറ്റ് വർക്കല്ല. ഫോട്ടോയിലിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു വരില്ല.
അങ്ങനെ ഗൈസ് ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ, പ്രാർത്ഥിച്ച് പുറത്തു വന്നു. ഉള്ളിൽ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ എത്ര അവതാരങ്ങളുണ്ടോ, 10 അവതാരങ്ങൾ ഉൾപ്പെടെ അവിടെ നല്ല ഭംഗിയിൽ, ഇത് നമ്മൾ പുറത്ത് കണ്ട പോലെ 3D പ്രിൻറ്റ് ചെയ്ത് വെച്ചിരുന്നു. നമുക്ക് ഫോട്ടോ എടുക്കാൻ അലോഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അടിപൊളിയായിരുന്നു, എല്ലാ അവതാരങ്ങളും ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ആ ഒരു നമ്മുടെ ആ ഒരു ഇതിഹാസവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചരിത്രവും നമ്മുടെ ആ ഒരു വിശ്വാസവും പണ്ടുണ്ടായ കാര്യങ്ങൾ ഒക്കെ ആ ഒരു ആംബിയൻസ് ആൻഡ് ഫീൽ, അത് ഇപ്പോഴും നമുക്ക് അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് എവിടേക്കോ എൻ്റെ മനസ്സിലൂടെ തട്ടിപ്പോയിരുന്നു. കാരണം എവിടെയോ എന്തോ നല്ല ഒരു ഫീൽ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഗായ്സ് ഞാൻ അമ്പലത്തിന് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഗായ്സ് ഈ സ്ഥലം ഒന്ന് നോക്കിയേ, എന്ത് അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല. ഓക്കെ, വെള്ളം പോകുന്നു കേട്ടോ. ആ എന്താ രസം, അടിപൊളിയല്ലേ, നല്ല വെള്ളം കേട്ടോ. റിവറാണ്, നല്ല അടിപൊളി സ്ഥലം. നമ്മുടെ അവിടെ സിറ്റിയിലൊക്കെ ഇതിന് പകരം ബ്ലാക്ക് വാട്ടർ ആണ് കൊടുക്കുക. കുറച്ച് ഇത് കുറച്ച് ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, ആസ് യൂഷ്വൽ മിക്സ്ഡ് ആണ്. പക്ഷെ എന്നാലും അടിപൊളി കേട്ടോ. ഒരു ഷോട്ട് ഞാൻ കാണിച്ചുതരാം, നോക്കിയാൽ സൂര്യ ഉദിച്ച് വരുന്ന ഷോട്ട്. എന്ത് അടിപൊളിയല്ലേ, അടിപൊളിയല്ലേ. ഒരു 7 മണി 7 കാലമായിട്ടുള്ളൂ. നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് തിരിച്ചു കേട്ടോ, നമ്മള് റിട്ടേൺ ട്രാക്കാണ്. അപ്പോൾ പെട്ടെന്ന് എത്തണം, ഇനിയും 30 കിലോമീറ്റർ റിട്ടേൺ കവർ ചെയ്യാണ്ട് അപ്പോൾ വേഗം വീട്ടിൽ പോയി. ഞാൻ ഇവിടെ വെച്ച് വ്ളോഗ് അവസാനിപ്പിക്കാം കേട്ടോ, കാരണം രണ്ടും കൂടെ നടക്കില്ല. കാരണം ഇത്രയും കിലോമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടും കൂടെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ മാക്സിമം എൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.